ഹലോ ഫ്രണ്ട്സ്, ഞാനും അപ്പൂസും കൂടി ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുട്ട ബിസ്ക്കറ്റാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു കപ്പ് മൈദ, ഒരു കപ്പ് ഫുൾ എടുത്തിട്ടില്ല, അര കപ്പ് പഞ്ചസാര, രണ്ട് മുട്ട, പൈനാപ്പിൾ എസൻസ് അര ടീസ്പൂൺ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. കളർ ആവശ്യത്തിന്: മൈദ നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം മിക്സിയുടെ ഒരു ജാർ എടുത്ത് അര കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. രണ്ട് മുട്ട കൂടി ആഡ് ചെയ്യാം. ബേക്കറിയിലൊക്കെ കിട്ടുന്ന മുട്ട ബിസ്ക്കറ്റ് പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതേ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മുട്ടയും പഞ്ചസാരയും മിക്സിയുടെ ജാറിലേക്ക് എടുത്തു. ഇനി നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. മൈദയിലേക്ക് അര ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്തു. പൈനാപ്പിൾ എസൻസോ വാനില എസൻസോ ആഡ് ചെയ്യാം. കളർ കൂടി ആഡ് ചെയ്തു. അടിച്ചെടുത്ത മിക്സ്ചറ് നമുക്ക് ഈ മൈദയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ മുഴുവൻ ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ കുറേശ്ശെ ആടിയതിനു ശേഷം നന്നായി ഇളക്കുക. മൈദ എടുക്കുമ്പോൾ ഒരു കപ്പ് മുഴുവൻ എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കുറവെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ മുട്ട ഷുഗർ മിക്സ്ചർ കറക്റ്റ് പാകമായിരിക്കും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ പാനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഒരു പ്ലാസ്റ്റിക് കവർ, അത് കോണോട് കോൺ മടക്കി ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. ദേ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തട്ടിക്കൊടുക്കുക. ഇതിൻ്റെ തുമ്പൊന്ന് ചെറുതായി മുറിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു പാൻ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വേറൊരു പാൻ വെച്ച് മുകളിൽ ഒരു ബട്ടർ പേപ്പർ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി ചൂടാക്കിയെടുക്കാം. ചൂടായതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ പയ്യെ ഈ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് വെന്ത് വരുമ്പോൾ ഒന്നുകൂടി വികസിക്കും. കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം എടുത്ത കവർ പൊട്ടിപ്പോയതുകൊണ്ട് ഞാൻ പിന്നീട് വേറൊരു ചെറിയ കവറിലാണ് എടുത്തിരിക്കുന്നത്. വലിയ കവർ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇവിടെ
പാനിൻ്റെ അടിയിൽ വെക്കാനുള്ള പാൻ ഒരു പഴയ പാനാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്താൽ മതിയാകും. എന്നിട്ട് മുകളിലേക്ക് നമ്മളുടെ ബിസ്ക്കറ്റ് അടങ്ങിയ പാൻ വെക്കുക, എന്നിട്ട് അടച്ചു വെക്കുക. ഒരു 12 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. 12 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മുട്ട ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ചൂടാറിയതിന് ശേഷം ഇത് ഈ ബട്ടർ പേപ്പറിൽ നിന്നും പൊളിച്ചെടുക്കാം. കൈകൊണ്ട് പൊളിക്കുന്നതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി എളുപ്പം. കൈകൊണ്ട് നന്നായി പൊളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. മുട്ട ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കോയിൻ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർ ഇവിടെ കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് പിള്ളേരെ? എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.